ഹായ് കൂട്ടുകാരെ, പ്രേം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബീട്രൂട്ട് കൊണ്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഈ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുതാണ് നിങ്ങളെ കയ്യിലുള്ളെങ്കിൽ ഒന്ന് എടുത്താലും മതിയാവും. ഇത് നല്ലതുപോലെ തോല് കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഈ വലുപ്പത്തിൽ നമുക്ക് മുറിച്ച് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നോ രണ്ടോ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഓവർ വെള്ളം ഒഴിക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഓവർ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈര് പാരാൻ കഴിയില്ല, വെള്ളം കൂടിപ്പോകും. ഇതേപോലെ കുറച്ച് തേങ്ങ എടുക്കണം. ഒരമുറിയിലും കുറച്ചൊന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് തൈര് പാർന്നിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ പാരരുത്. തൈര് പാർന്ന് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂണ് കടുകിട്ട് ഇതിലേക്കിട്ട് ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ അല്ലാതെ ചതച്ചെടുത്താലും മതി. നമ്മൾ ചെറിയ അമ്മിക്കുട്ടിയിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വെന്ത് കിട്ടിയ ബീട്രൂട്ട് മിക്സിയുടെ ജാലിട്ട് അരച്ചെടുക്കണം. ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ ഈ തേങ്ങാക്കൂട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് യോജിപ്പിച്ചെടുത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ കട്ടിയിടാണ് ഇത് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് തന്നെയാണ് ചോറിന്. ഇത് നമുക്ക് സദ്യയിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു വിഭവം കൂടിയാണ്. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഉപ്പേരിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യം ഇതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇത്. ഇത് വെന്ത് നമുക്ക് പാകമായി കിട്ടിയിട്ടുണ്ട്. നന്നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സ്പൂൺ കൊണ്ടൊന്നല്ല ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു കണക്കിന് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. 3 സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. ഇതിലേക്ക് 1 സ്പൂണ് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കരിവേപ്പില ഇടുക, പിന്നെ വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ ചീരാമുളകാണ് 3-4 എണ്ണം ഇട്ട് കൊടുത്തത്. ഇത് നമുക്ക് വറവ് നന്നായി മുരിഞ്ഞ് കരിവേപ്പില മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ സൂപ്പർ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബീട്രൂട്ട് പച്ചടി നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.